നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നും ഒരു നോമ്പുതുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി മലബാർ സൈഡിലൊക്കെ ഒരുപാട് പോള ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുപോലൊരു പോളയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാംഗോ പോളയാണ്, നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ നോമ്പിന് ഒരു കായ്പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ പോരാത്തത് ഇപ്പം മാമ്പഴത്തിന്റെ ഒരു സീസൺ കൂടിയാണ്. അപ്പൊ നല്ല പഴുത്ത മാങ്ങ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പം ഞാനിപ്പം രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഏകദേശം ഇപ്പം ഞാൻ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു കപ്പ് മാങ്ങ പൾപ്പിനുള്ള, അതായത് മാങ്ങ വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുക്കുക നമ്മൾ ചെയ്യുക. അപ്പം അതിനുള്ള അളവിലാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒക്കെ പറയുന്നത്. അപ്പം ഞാനിവിടെ രണ്ട് ഒരു മീഡിയം എന്ന് പറയാം, ചെറിയ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് പൾപ്പാക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ്, ഒരു കപ്പ് മൈദ, പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര ഞാനിവിടെ ഒരു 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത്ര തന്നെ വേണമെന്നില്ല, ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് വേണം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ളു ഉപ്പ് വേണം. ഉപ്പ് നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന പാനിലൊന്ന് തടവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അത് പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷന് നമുക്ക് ഇഷ്ടമുള്ള എന്താ ഇപ്പം നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മാംഗോ പീസസ് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ചെറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഡെക്കറേഷൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ മാങ്ങ കഷ്ണം ആക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അതായത് നമുക്ക് പൾപ്പാണ് ഇതിനാവശ്യം, അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമ്മൾ കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന മൂന്ന് മുട്ടയുണ്ടല്ലോ, അതുകൂടി പൊട്ടിച്ച് ഇടാൻ പോവാണ്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ നമുക്ക് വാനില എസൻസ് ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് ഇനി ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് മാംഗോ പൾപ്പും അതുപോലെ മുട്ടയും പിന്നെ വാനില എസൻസും എല്ലാം ചേർത്ത് അടിച്ചെടുത്തു. പഞ്ചസാര ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് നമുക്ക് മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അടിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അഥവാ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അറിയാം, ഒരു കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും ചേർക്കാതിരിക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ അതുപോലെ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മാംഗോ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. അതിൻ്റെ അത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ദോശത്തട്ടിൻ്റെ മുകളിലായിട്ടാണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ദോശത്തട്ടിൻ്റെ മുകളിലാണ് വെച്ചത്. എന്നിട്ട് അതിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും, അതായത് സൈഡിലും ഒക്കെ ആക്കി കൊടുക്കണം, തടവി കൊടുക്കണം. എന്താന്ന് വെച്ചാൽ നമുക്കിത് പോള ഈ ഒരു പാനിൽ നിന്ന് വിട്ടു പോരണമെങ്കിൽ നന്നായിട്ട് നെയ്യ് തടവണം. അപ്പം നെയ്യൊക്കെ തടവി സൈഡിലൊക്കെ തടവണം കേട്ടോ. അപ്പം നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാംഗോ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം സിമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് വെന്ത് വരണം, അതായത് ഫുൾ കുക്കായി വരരുത്. കുറച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ
എന്താ പറയുക, ഞാനിപ്പം മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റേസിൻസോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്നായി വരട്ടെ. അപ്പം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാംഗോയും അതുപോലെ തന്നെ കുറച്ച് മാംഗോ അതുപോലെ തന്നെ ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് റേസിൻസോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി വീണ്ടും അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ച് നമ്മൾ സാധാരണ കേക്കൊക്കെ നോക്കുന്ന പോലെ ഒന്ന് സെൻറ്ററിലൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് എടുത്തു. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. നമ്മൾ നെയ്യ് തടവിനെ കൊണ്ട് വലിയ പ്രയാസമില്ലാതെ തന്നെ കിട്ടും. അപ്പം നമ്മുടെ മാംഗോ ഫോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഉണ്ടാക്കുന്നത്. ഒരുപാട് എന്താ പറയുക, ഇൻഗ്രീഡിയൻസും ഇല്ല, അതുപോലെ തന്നെ അധികം പണിയും ഇല്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു ദോശത്തട്ടിൻ്റെ മുകളിലാണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാനും പറ്റിയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ തടവി എടുത്തത് കൊണ്ട് തന്നെ അപ്പം അധികം പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമാണ്. ഈ നോമ്പിന് നിങ്ങൾ ഈ മാംഗോ ഫോൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.